എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് പഗ്ഗിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു പഗ്ഗിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉത്ഭവം വന്നിട്ട് ചൈനയിലാണെന്ന് പറയപ്പെടുന്നുണ്ട്. അവിടുത്തെ രാജാക്കന്മാരുടെ നല്ലൊരു പെറ്റ് ഡോഗായിട്ടാണ് ഇത് വളർന്നു വന്നത്. കൂടാതെ ഇത് നല്ലൊരു ടോയ് ഡോഗാണ്, ഫാമിലി ഡോഗാണ്, നല്ലൊരു ക്യൂട്ട് ഡോഗാണ്. അത്യാവശ്യം നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയത്ത് ഇതിൻ്റെ അടുത്ത് പോയിട്ട് ഒരു 5-10 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറയാൻ ചാൻസ് കൂടുതലുണ്ട്. പിന്നെ ഇതിൻ്റെ കളറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്ലാക്ക് ഉണ്ട്, ഫോൺ ആപ്രിക്കോട്ട് സിൽവർ ഫോൺ, ഇപ്പോൾ ഇത്രയും കളറാണ് നിലവിലുള്ളത്. അതേപോലെ ഇതിൻ്റെ ഹൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിലിന് വന്നിട്ട് ഏകദേശം ഒരു 30 മുതൽ 36 സെൻറ്റിമീറ്ററും ഫീമെയിലിന് ഏകദേശം ഒരു 25 മുതൽ 30 സെൻറ്റിമീറ്ററുമാണ് ഉള്ളത്. ഇതിൻ്റെ വെയ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 6 മുതൽ 9 കിലോഗ്രാം വരെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡോഗ് അത്യാവശ്യം ഫേമസൊക്കെ ആവാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വോഡഫോണും അതുപോലുള്ള ചെറിയ ചെറിയ പരസ്യത്തിലൂടെയാണ്. അതിൽ ആ ഒരു ക്യൂട്ട്നെസ്സൊക്കെയാണ് ഇതിനെ ഫേമസ് ആക്കാൻ തുടങ്ങിയത്. പിന്നെ ഈ ഒരു ഡോഗ് ഇപ്പോൾ മാർക്കറ്റിൽ നല്ല റേറ്റും ഉണ്ട്, അത്യാവശ്യം നല്ലപോലെ പോകുന്നുമുണ്ട്. പിന്നെ ഈ ഒരു പഗ്ഗിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മുഖത്തുള്ള ആ ചുളിവ്, ഈ ഒരു ചുളിവും പിന്നെ വാലിൻ്റെ അടുത്തുള്ള ആ ഒരു വട്ടം പോലെ രണ്ട് റൊട്ടേഷനായിട്ടുള്ള വാലും, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഫാമിലിയായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്ന ഒരു ഡോഗാണ്. അതായത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ വരിക, നമ്മൾ എവിടെയെങ്കിലും ഇരിക്കും അവിടെ ഇരിക്കുക. അതായത് നമ്മളെ ചുറ്റിപ്പറ്റി നടന്ന് കളിക്കാനാണ് ഇവന് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഇവൻ ഒറ്റയ്ക്ക് ഒരു മൂലക്ക് പോയിട്ട് ഇരിക്കാൻ ഇഷ്ടം ഇല്ലാത്തൊരു ഡോഗാണ്. പിന്നെ അത്യാവശ്യം നല്ലപോലെ ഉറങ്ങുന്ന ഒരു ഡോഗ് തന്നെയാണ് ഇവൻ. ഇവൻ്റെ ക്യൂട്ട്നെസ് പോലെ തന്നെ ഇവന് എന്താ പറയുക, ഫീലിങ്സും ഉണ്ട്. അതായത് നമ്മളെന്തെങ്കിലും ചീത്ത പറയുകയാണെങ്കിൽ അവൻ അത് മനസ്സിലാക്കിയിട്ട് ഭയങ്കര സങ്കടത്തോടൊക്കെ ഇരിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. പിന്നെ നമുക്കിതിനെ ഗാർഡിങ് പർപ്പസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോൻ്റെ ആദ്യം കണ്ടത് ഞാൻ വന്നപ്പോൾ ഈ ഡോഗ് ബാർക്കിംഗ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ബാർക്കിങ്ങാണ് ഈ ഒരു ഡോഗ് ചെയ്യുള്ളൂ. പിന്നെ 100-ൽ 1% ഡോഗ് ചിലപ്പം നല്ലപോലെ ബാർക്കിങ് ചെയ്യും, നല്ലപോലെ ചിലപ്പോൾ കടിച്ചെന്ന് വരാം. ഓക്കെ, അതിപ്പോൾ എല്ലാ ഡോഗിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ ഒരു ഡോഗിനെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ള ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇതിൻ്റെ മുഖത്തുള്ള ആ ചുളിവൊക്കെ നല്ലപോലെ കെയർ ചെയ്യണം. അതായത് നമ്മൾ ആ ചുളിവൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ പല ഫംഗസൊക്കെ വരാനും ചാൻസ് കൂടുതലുണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ കണ്ണ്. ഈ ഒരു ഡോഗിനെ സംബന്ധിച്ച് 2 ടൈപ്പ് കണ്ണ് വരുന്നുണ്ട്. അതായത് ഒന്ന് പുറത്തോട്ടേക്ക് ബൾക്ക് ചെയ്തിട്ട് നിൽക്കുന്ന കണ്ണ് വരുന്നുണ്ട്, കുറച്ച് മാത്രം ബൾക്കായിട്ടുള്ളൊരു കണ്ണ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനെ പുറത്ത് കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളിതിനെ അഴിച്ചിടുമ്പോഴോ ഇത് പുല്ലിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് സ്മെല് ചെയ്യുമ്പോൾ ഇതിൻ്റെ കണ്ണിന് ചെറുതായിട്ട് മുറിവ് വരാനൊക്കെ ചാൻസ് കൂടുതലുണ്ട്. സോ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു വെള്ളപ്പാട പോലെ വരുന്നുണ്ട്, ഒട്ടുമിക്ക ഡോഗിനും വരുന്നുണ്ട്. സോ നമ്മൾ അത് ഒരു തുണി വെച്ച് തുടക്കാതെ പ്രോപ്പറായിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ എന്താണോ പറയുന്നത് ആ ഒരു മരുന്ന് വാങ്ങിയിട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ നമ്മളെല്ലാ ഡോഗിനെയും കുളിപ്പിക്കുമ്പോൾ ചെവിയിൽ വെള്ളം കയറാതെ കുളിപ്പിക്കണം. അത് ഇതിന് കുറച്ചും കൂടി കെയർ ചെയ്തിട്ട് കുളിപ്പിക്കണം. ഇതിൻ്റെ ചെവിയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുതലുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഓവർ വെയ്റ്റ് വരുന്നുണ്ടോ അല്ലെങ്കിൽ അമിതവണ്ണം വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അമിതവണ്ണം വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ഡിസ്കിന് കംപ്ലൈൻറ്റ് വരാനും അല്ലെങ്കിൽ ജോയിൻറ്റിനൊക്കെ പ്രശ്നം വരാൻ ചാൻസ് കൂടുതലുണ്ട്. ഈ ഒരു അമിതവണ്ണം മൂലം ഈ നമ്മുടെ ഈ ഡോഗ് ഹൈറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജമ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റെയറൊക്കെ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഡിസ്കിന് കംപ്ലൈൻറ്റ് വരും. സോ നമ്മളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ഡോക്ടർമാർ പറഞ്ഞത് നമ്മൾ ഈ ഡോഗിന് ഓവറായിട്ട് വണ്ണം വന്നോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയൊരു വിദ്യയാണ് നമ്മുടെ വിരലോ അല്ലെങ്കിൽ കയ്യോ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ വാരിയിൽ നമുക്ക് തൊടാൻ സാധിക്കും. അങ്ങനെ തൊടാൻ പറ്റുന്ന ഡോഗാണെങ്കിൽ അതിന് അത്യാവശ്യം വേണ്ട വണ്ണം മാത്രമേ ഉള്ളൂ, അങ്ങനെ ഓവറായിട്ട് വണ്ണമൊന്നും വന്നിട്ടില്ല എന്നും, ഇനി അഥവാ അങ്ങനെ തൊടാൻ പറ്റുക വാരിയിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് അത്യാവശ്യം നല്ലപോലെ തടി വന്നിട്ടുണ്ട്. സോ നമ്മൾ എന്താക്കണം, അതിന് വേണ്ട എക്സസൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണം.
ഈ ഒരു ഡോഗിന് അധികം ചൂടൊന്നും സഹിക്കാൻ പറ്റില്ല. സോ നമ്മൾ ഉഷ്ണകാലത്ത് ഇവനെ നല്ലപോലെ കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഈ ചൂടുള്ള സമയത്തൊക്കെ അവന് അടുത്ത് വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇവന് ഈ ഒരു ഉഷ്ണ സമയത്ത് അധികം എക്സസൈസ് ഒന്നും ചെയ്യിപ്പിക്കാൻ പാടുള്ളതല്ല. നമ്മുടെ ഈ ഒരു ഡോഗ് ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ബ്രീത്തിങ് പ്രശ്നം. പിന്നെ നിങ്ങൾ ഈ ഒരു ഡോഗിനെ വാങ്ങുന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും കൂട്ടിലിട്ട് വളർത്താം എന്നുള്ളൊരു മനോഭാവത്തിലാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ വാങ്ങാൻ പാടുള്ളതല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഹാപ്പി, ഇതിൻ്റെ ആ ഒരു ക്യൂട്ട്നെസ് ഒക്കെ നമുക്ക് എന്താ പറയുക അടുത്തറിയണമെങ്കിൽ നമ്മളെ റൂമിൽ അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവണം. എന്നാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ആ ഒരു രീതിയിൽ വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ ഇതിന് കെയർ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇതിനെ അധികം ചെളിയിലോ അല്ലെങ്കിൽ മണ്ണിലോ ഇട്ടിട്ടൊന്നും കളിപ്പിക്കാൻ പാടുള്ളതല്ല. ഈ ഒരു ഡോഗിനെ സംബന്ധിച്ച് നല്ലപോലെ നീറ്റായിരിക്കേണ്ട ഒരു ഡോഗാണ്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേഗം ഇതിന് ഫംഗൽ പ്രോബ്ലവും അതേപോലെ തന്നെ സ്കിൻ പ്രോബ്ലംസും ഒക്കെ വരാൻ ചാൻസ് കൂടുതലുണ്ട്. സോ നല്ലപോലെ കെയർ ചെയ്യുക. ഇനി ഇതിൻ്റെ അതേപോലെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവനൊരു കൃത്യമായിട്ടുള്ള ഒരു സമയത്തിനനുസരിച്ച് മാത്രം ഫുഡ് കൊടുക്കുക. എപ്പോഴും ഇങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടേ നിൽക്കാൻ പാടുള്ളതല്ല. പിന്നെ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ യാതൊരു കാരണവശാലും ഇതിന് ഐസ്ക്രീം, ചോക്ലേറ്റ്, പിന്നെ മധുര പലഹാരങ്ങൾ ഇതൊന്നും കൊടുക്കാൻ പാടുള്ളതല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രോമം വേഗം കൊഴിയും. പിന്നെ ഈ ഒരു ഡോഗിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ അത് നിർബന്ധമാണ്. സോ നമ്മളത് നല്ലപോലെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.